ഹായ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മുടെ വീണ്ടും നമ്മുടെ 19-ാമത്തെ ദിവസമാണ് ഡയറ്റിൻ്റെ. അപ്പം നമ്മുടെ ഡയറ്റും നമ്മുടെ സാധാ ഒരു ദിനചര്യയും ഒക്കെ ആയിട്ട് എങ്ങനെ പോകുന്നതെന്ന് നോക്കാം അല്ലേ. ഈ ഒരു 21 ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ജീവിത എന്തു പറയുക, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആ ഒരു ഡയറ്റ് കറക്റ്റായിട്ട് പോയിക്കോളും. അതുമാത്രമല്ല, നമ്മൾ വീണ്ടും ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ച് നിന്ന് പോയിക്കോളും. അപ്പം ഞാൻ രാവിലെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് സ്മൂത്തിയാണ്. അപ്പം ആ സ്മൂത്തി കുടിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങ് വയറ് നിറയെ വിശപ്പും ഉച്ചവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ പിടിച്ച് നീക്കാൻ പറ്റും കേട്ടോ. അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്മൂത്തിയാണെങ്കിലും ബാക്കിയുള്ളവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമല്ലോ. അപ്പൊ മോൾക്ക് സ്കൂളിൽ പോകാനായിട്ട് രാവിലെ റെഡിയാക്കി കൊടുക്കണം. അപ്പൊ അപ്പവും ഇറച്ചിക്കറിയാണ്. അപ്പൊ അപ്പത്തിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇറച്ചിക്കറി ഞങ്ങൾ മൺഡേ ആണ് കേട്ടോ. അപ്പൊ തലേന്ന് ഇച്ചിരി ഇറച്ചിക്കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാവിലത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അപ്പൊ അവനെ പറഞ്ഞു വിട്ട്, അത് അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമാധാനമാവും. അതിനുശേഷം ഞാനൊരു ഗ്ലാസ് ഗ്രീൻ ടീ ഇട്ട് കുടിച്ചു. മധുര ഇടാതെ എനിക്കിപ്പോൾ അത് ശീലമായി, നല്ല ടേസ്റ്റ്. ഞാൻ ഗ്രീൻ ടീ ഒന്നും കുടിക്കത്തില്ലായിരുന്നു, ഇപ്പോൾ ഏതാണ്ടൊക്കെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇക്കാക്ക് ചായ എടുത്തു. അപ്പോൾ ഇക്കാക്ക് ചായയും കൊടുത്തു. ഞാൻ എൻ്റെ ഗ്രീൻ ടീ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ റെഡിയായി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് കയറണം. അപ്പം അതിനായിട്ട് അരിയാന്നെടുത്ത് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുക്കറിൽ ഒരു വിസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ചോറ് റെഡിയാക്കിയിട്ട് പിന്നെ ഒന്ന് തിളപ്പിച്ചൊന്ന് ഊറ്റിയെടുത്താൽ മതി. സാധാ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് പിന്നെ മോനിക്ക് ഒരു ഗ്ലാസ് പാല് വെച്ചിട്ടുണ്ട്. അത് എപ്പം അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ബഹളമായിരിക്കും. അതിൻ്റെ ഇച്ചിരി ഉള്ളിക്കും കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കാനും മുമ്പിൽ നിൽപ്പുണ്ടിട്ട ആൾ എന്നെ എൻ്റെ ഉടുപ്പി പിടിച്ച് വലിച്ച് 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 നിൽക്കുകയാണ്. അത് 2 വയസ്സ് ആവണേ ഉള്ളൂ, ഭയങ്കര വാശി നിർബന്ധമാണ്. അപ്പം അതിന് ഒരു ഗ്ലാസ് പാല് കൊടുത്ത് ഇടയിൽ ഇരിക്കുക. കുറച്ച് നേരമൊക്കെ ആ കുപ്പിയിൽ പാല് തീരുമ്പോൾ അവിടെ ഇരുന്നോളൂ. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ കണ്ണേറ്റി അതൊക്കെ കൊണ്ട് കളയും കേട്ടോ. എന്നിട്ട് ഇവനെ ഒതുക്കി ഇരുത്തിയിട്ടുണ്ട് എനിക്ക് ഉച്ചക്കത്തെ പരിപാടിയിലേക്ക് പോകാൻ. അപ്പം ഞാൻ കുറച്ച് വെണ്ടക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെണ്ടക്കായും കോവക്കായും കൂടെ ഒന്ന് ജസ്റ്റ് എണ്ണയൊന്നും ഇല്ലാതെ മെഴുക്ക് വരുത്താനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. തലേ ദിവസം ഞാൻ രാവിലെ ഇട്ട് വെച്ചതായിരുന്നു കുറച്ച് ചെറുപയർ, അത് വെള്ളം ഊറ്റി രാത്രി വെച്ച് പിറ്റേന്ന് ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അത് മുളച്ചു വന്നിട്ടുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് എടുക്കാനും അതുപോലെ തന്നെ വൈകിട്ടത്തേക്കും കൂടി 2 നേരത്തേക്കും കൂടി ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റണം. അതുപോലെ തന്നെ നമ്മുടെ വെണ്ടക്ക റെഡിയാക്കി എടുക്കണം. അപ്പോൾ സവാള അരിയിൽ കുറച്ചൊക്കെ ഈ ഒരു സാധനം കൈ കിട്ടിയാൽ പിന്നെ കുറച്ച് സമാധാനമാണ്. ആദ്യം ഞാൻ വേണ്ടാന്ന് നിർബന്ധം പിടിച്ചെങ്കിലും ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ സവാള അരിയിൽ ഇറച്ചിക്കാണേലും എന്തിനാണേലും 2 കഷ്ണം അങ്ങോട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ അങ്ങ് കുനുകുനാന്ന് അരിഞ്ഞെടുക്കും. സത്യം പറഞ്ഞാൽ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരല്പം പോലും എണ്ണ ഒഴിക്കാതെ വെണ്ടക്കായും കോവയ്ക്കായും സവാളയും കൂടെ അടുപ്പത്തോട്ട് വെച്ച് വെള്ളം ഒഴിച്ച് അതുപോലെ തന്നെ നമ്മുടെ ചെറുപയർ ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. മീൻകറിക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എന്ന നേരത്തിന് ഞാനൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി. അപ്പോൾ എത്ര തൂത്താലും ഒരു രക്ഷയില്ലാത്ത കാര്യം, ഞാനിങ്ങനെ തൂത്ത് മാറുന്നതിന് മുന്നേ ആശാൻ വീണ്ടും ഇറങ്ങി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ട് 1, 2, 3 ഒന്നും അല്ല ഒരു ദിവസത്തെ തൂക്കലെന്ന് പറയുന്നത്. നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടെന്ന് പറഞ്ഞാലും ആരെങ്കിലും വരുമ്പോഴത്തേക്കും നല്ല വരവായിരിക്കും. അതെന്ത് കളിയാണെന്നറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ലോഡ് ചവറും കൊണ്ടാണ് എൻ്റെ വരവ് നോക്കിക്കോണേ. ഞാൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെയാണ് എടുത്തുകൊണ്ട് വരുന്നതെന്ന്, എന്ത് കൈ കിട്ടിയാലും അത് അങ്ങനെ തന്നെ വലിച്ച് അവിടെ എവിടെയൊക്കെ എടുക്കും. കുഞ്ഞു പിള്ളേരുള്ള വീടുകളിൽ പിന്നെ പറയണ്ടല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടുകാരൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അന്യനും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ നോക്കി ജെയിംസിൻ്റെ കവറുണ്ട്, മിഠായിയുടെ കവറാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതുപോലെ തന്നെ അവന് ഇഷ്ടപ്പെട്ട കോൺഫ്ലക്സ് മിക്സർ, അത് കിണ്ണം പാത്രത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെയും പിന്നെയും കൊടുക്കാൻ വേണ്ടി ആശാൻ സെറ്റിയുടെ അടിയിലൊക്കെ കുറേയൊക്കെ തട്ടി വെക്കും കേട്ടാ. അപ്പോൾ അതൊക്കെ അതേ നോക്കിയേ, എന്തോരം സാധനങ്ങളുണ്ടെന്ന് നോക്കിയേ. ഇത് ആദ്യത്തെ തൂപ്പ്, ഈ നീയും കിടപ്പുണ്ട്, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്തത്. അപ്പോൾ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ അടുത്ത പണി ഞാൻ തീർക്കട്ടെ. പാല് തീർന്ന് വരുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് തുണി മടക്കാനുണ്ട്. ഞാൻ ഈ മടക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ഓനോടി വരും. എന്തിനാണെന്നറിയാം, മടുക്ക് വെച്ചിരിക്കുന്ന തുണിയെല്ലാം കൂടെ അവിടെ അളിച്ചു വാരി ഇടാനായിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനങ്ങാതെ നിൽക്കുക. ഇവൻ മാറി നിൽക്കുന്ന നേരത്ത് മാത്രമേ ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കണ്ടു നെറ്റിയ നേരത്തിന് നമ്മൾ തുണിയൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കണുണ്ട് കേട്ടോ ആ കാര്യം. എഴുന്നേറ്റ് എങ്ങനെ വന്ന എൻ്റെ മടക്കി വെച്ച എല്ലാം ഇപ്പോൾ കുശാലാക്കും. അപ്പം അങ്ങനെ ഉച്ചക്കത്തെ പരിപാടികളെല്ലാം സെറ്റായി. ചോറും മത്തിക്കറിയും അതുപോലെ വെണ്ടക്ക മെഴുക്ക് വറ്റിയതും നമ്മുടെ പയർ ഞാനങ്ങൊരു സവാളയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മുളക് പൊടിയിട്ട് ഒലത്തിയെടുത്തു. സത്യം പറഞ്ഞാൽ ഉച്ച നേരത്ത് ഭയങ്കരമായിട്ട് എനിക്ക്, ഞാൻ ചോറ് ഇഷ്ടമായി കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതെൻ്റെ ശരീരത്തിൽ കാണാനുമുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി കഴിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വയറ് ഇറങ്ങി. പിന്നെ ഇപ്പോൾ ചോറിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതായിരിക്കുകയാണ്.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനി വൈകിട്ടത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുകയാണ്. ഇപ്പോൾ മൂത്താളും വരും, അവൻ ഇളയാൾ ഉറക്കത്തിൽ നിന്ന് കഴിഞ്ഞേക്കും. അപ്പോൾ വൈകിട്ടത്തെ ചായ റെഡിയാക്കി, അപ്പോൾ മോനിക്കുള്ള ഈത്തപ്പഴം പൊരിച്ചെടുക്കുക. അതൊന്നും ജസ്റ്റ് നെയ്യ് വാട്ടി എടുക്കാനേ ആശാൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മൂത്താൾക്ക് ചോറ് കൊടുക്കാനുള്ള മുട്ട പൊരിക്കാനാണ് ഓംലേറ്റ് വേണമെന്ന് പറഞ്ഞ്, അങ്ങനെ ഓംലേറ്റ് ഇങ്ങോട്ട് സെറ്റാക്കിയിട്ട് അപ്പോൾ ദേ ചോറും കഴിച്ചു. കഴിക്കണമെങ്കിൽ അപ്പോൾ കയ്യിൽ ചെറുതാണേലും വലുതാണേലും ഫോൺ വേണം കേട്ടോ, അതിനെയൊക്കെ റെഡിയാക്കി മോൻ ഓതാനും പോയി. അപ്പോൾ എനിക്ക് ഇച്ചിരി പരിപാടികളുണ്ടായിരുന്നു, എന്താ റെഡിയായി വെളിയിലോട്ട് പോവുകയാണ്. നമുക്ക് അച്ചാറിൻ്റെയൊക്കെ പരിപാടിയുണ്ട്, അപ്പോൾ അതിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ആദ്യം നേരെ ഇത് എൻ്റെ വീടാണ് കേട്ടോ, ഇത് ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല, അതൊരു നെക്സ്റ്റ് വ്ളോഗിൽ കാണിച്ചു തരാം. എൻ്റെ ഉമ്മയാണായിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങി വീണ്ടും നമ്മുടെ ഇതേ ആലപ്പുഴ ബൈപ്പാസിൻ്റെ പണിയെടുക്കുന്നതാണ്. നമ്മുടെ ബീച്ചാണ് കേട്ടോ ആലപ്പുഴ, ആലപ്പുഴ ബീച്ചിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ആലപ്പുഴക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉല്ലസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ബീച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. കാര്യം ബൈപ്പാസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്കിലും നല്ല തിരക്കാണ്. അപ്പോൾ വന്നതിന് ശേഷം ഞാൻ രണ്ട് ഈന്തപ്പഴമാണ് കഴിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 4 ലിറ്റർ വെള്ളം കുടിക്കാൻ മറക്കരുത്. ഈ കാണിക്കുന്ന സാധനം ഇല്ല, ഇക്കാക്ക് കിട്ടിയ ദീപാവലി ഗിഫ്റ്റാണ്, ദീപാവലിയുടെ സ്വീറ്റ്സ് ആണ് കേട്ടാ. പക്ഷേ എന്താണ്, എന്നോട് പറയാണ് ഇത് നീ തുറന്ന് ഓപ്പൺ ചെയ്ത് വെറുതെ ജസ്റ്റ് അത് അൺബോക്സിങ് മാത്രം കാണിച്ചാൽ മതി, നീ വായിലോട്ടൊന്നും വെക്കണ്ട എന്നാണ് എല്ലാവരും കൂടെ അപ്പുറം ഇപ്പുറം നിന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്, ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് കേട്ടാ. എന്നാലും ദുഷ്ടന്മാർ എന്നെ കൊണ്ട് തന്നെ ഓപ്പൺ ആക്കിച്ച് എന്നെ കൊണ്ട് വീഡിയോ മാത്രം എടുപ്പിച്ചതിന് ശേഷം ഇതേ എല്ലാവരും കൂടെ കഴിക്കാൻ പോവാണ്. എന്നോടൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെയുള്ള കഴിക്കലാണ് കേട്ടാ. ഞാനിങ്ങനെ സഹിച്ചു പിടിച്ചിരിക്കുക, എന്തായാലും എല്ലാവർക്കും വയറ്റി പിടിക്കാതെ പോട്ടെ. അമ്മാതിരി തീറ്റി എല്ലാവരും കൂടെ തിന്നുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിപ്പോൾ പാടുപെടുന്നതിന് എനിക്കൊരു ഫലം ഉണ്ടാകണമല്ലോ, അതാണ് ഞാൻ അങ്ങ് മാറ്റിയത്. മാറ്റം വന്ന് ഞാൻ ഇച്ചിരി എക്സസൈസ് ചെയ്യാന്ന് വെച്ചാൽ അവരെല്ലാവരും തിന്ന് അവിടെ ഇരിക്കട്ടെ, എൻ്റെ കാര്യങ്ങൾ നടക്കണ്ടേ. അപ്പോൾ ഞാൻ അതിനായിട്ട് വൈകുന്നേരമാണ് ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് വീണ്ടും രാത്രി നാളത്തേക്കുള്ള അപ്പത്തിനുള്ള മാവ് സെറ്റാക്കി വെച്ച്, വാങ്ങിക്കുന്ന മാവ് അത്ര വലിയ പോരാ, അതുകൊണ്ട് ഒരല്പം അരി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമാതിരി രാവിലെയും വൈകിട്ടും എടുക്കാവുന്ന അത്രയും ഇത് കിട്ടുമല്ലോ. അപ്പോൾ അതിനുശേഷം അടുക്കളയൊക്കെ തൂത്ത് വൃത്തിയാക്കി റെഡിയാക്കി രാത്രി അപ്പോൾ ഇക്ക വന്ന സമയമായി. അപ്പോൾ രാത്രിയിലേക്കത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കി. ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറുവളപ്പിച്ചത് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ കൂട്ടുകാരുടെയും സപ്പോർട്ടും നല്ല രീതിയിൽ ഉണ്ടാകണം. അതുപോലെ തന്നെ മസ്റ്റായി നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം അടുത്തൊരു വീഡിയോ വരുന്നവർക്കും എല്ലാവർക്കും ബൈ.